ഇനി നമ്മൾ കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂരാണ് തട്ടകം. കോടിയേരി ബാലകൃഷ്ണന്റെ എത്രയോ ഹൃദയബന്ധം ആ നാടുമായി, അദ്ദേഹത്തിന്റെ ജന്മനാടുമായി ഉണ്ട്. ഏത് തിരക്കിനിടയിലാണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ട് കാലത്തിനിടയിലും എല്ലാ തിരക്കുകൾക്കിടയിലും തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ജന്മനാട്ടിലേക്ക് ഓടിയെത്തുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇനി പയ്യാമ്പലത്തായിരിക്കും സ്മരണകളായി നിലകൊള്ളുക. ഇവിടെ പയ്യാമ്പലത്ത് നിന്നും സി കെ വിജയൻ ചേരുന്നുണ്ട്. സി കെ, കണ്ണൂരിന് കേരളത്തെ പോലെ തന്നെ കണ്ണൂരിന് താങ്ങാൻ കഴിയില്ല അത്ര പെട്ടെന്ന്. ഒരുപക്ഷെ ഈ വിയോഗം അതിന് നഷ്ടം നികത്താൻ കഴിയാത്ത വിധം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ് ആ നാടുമായിട്ടുള്ള അടുപ്പം. പയ്യാമ്പലത്ത് ഇപ്പോൾ സി കെ അവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ക്രമീകരണങ്ങളൊക്കെ നാളെ മൃതദേഹം എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? പയ്യാമ്പലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വികാര കേന്ദ്രം എന്ന് തന്നെ നമുക്ക് പറയാം. അഴീക്കോടൻ രാഘവൻ മുതൽ എ കെ ജി വരെ, എന്തിന് എം വി ആർ വരെയുള്ള ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലമാണ്. ഈ സ്ഥലത്തേക്കാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുചിതനായ നേതാവ് അധികം വൈകാതെ തന്നെ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി പോകുന്നത്. ഇത് നോക്കുക, ഇതാണ് ഇ കെ നായനാരുടെ സ്മാരകം. ഇതിന് തൊട്ടപ്പുറത്ത് എനിക്ക് വലതുഭാഗത്ത് നിൽക്കുന്നതാണ് അഴീക്കോടൻ രാഘവൻ്റേത്. പിന്നീട് സി കണ്ണൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് മഹാരഥന്മാരുടെ ഒരു വലിയ കേന്ദ്രമാണ് ഈ പറയുന്ന പയ്യാമ്പലം എന്ന് പറഞ്ഞ സ്ഥലം. ഈ പയ്യാമ്പലത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ കൂടി എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ, വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ വികാരങ്ങളിലോ അത്തരത്തിലുള്ള കാര്യങ്ങളിലോ അല്ല ജീവിക്കുന്നത്. അവർ അവരുടെ പ്രവർത്തന കാലയളവിലാണ് ഏറ്റവും വലിയ ഭൗതികവാദ സിദ്ധാന്തത്തിൻ്റെ ഉടമകളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തേക്ക് നാളെ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ സമുന്നതരായ നേതാവിൻ്റെ അന്ത്യവിശ്രമം ഈ സ്ഥലങ്ങളിലേക്ക് ഒരുങ്ങും. കഴിഞ്ഞ 23-ാം തീയതിയാണ് നമ്മൾ അഴീക്കോടൻ രാഘവൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ 50-ാം വാർഷികം ആചരിച്ച ഈ സ്ഥലം ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമുക്ക് കാണാം ചടയൻ ഗോവിന്ദൻ 1998 സെപ്റ്റംബർ 25 വരെ കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയായ നേതാവാണ് അദ്ദേഹം. 1998 അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ അന്ത്യവിശ്രമത്തിന് എത്തിയിരിക്കുന്നത്. പിന്നീട് നമുക്ക് പറയാം എന്തിന് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളവരെ കഴിഞ്ഞ ഈ സ്ഥലത്തേക്കാണ് കോടിയേരി ബാലകൃഷ്ണൻ കൂടി എത്താൻ വേണ്ടി പോകുന്നത്. ഏതായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ചിരിക്കുന്ന മുഖം, ഏറ്റവും വൈകാരികമായ മുഖം, ഏറ്റവും പരിസരങ്ങളാകെ ഊർജം പകരുന്ന മുഖം ആയിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ആ കോടിയേരി ബാലകൃഷ്ണനാണ് ഇപ്പോൾ ഇവിടെ എത്താൻ വേണ്ടി ഈ തിങ്കളാഴ്ചയോടുകൂടി ഈ പയ്യാമ്പലത്ത് എത്തുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഇത്തരത്തിൽ ഒരു സ്മാരകമുള്ള ഒരു സ്ഥലം എവിടെയും ഉണ്ടാകില്ല. ഒരുപാട് മഹാരഥന്മാർ സുകുമാർ അഴീക്കോട് വരെ, എം വി ആർ വരെ ഒരുപാട് ആൾക്കാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ പ്രദേശമാണ് ഇവിടെ. ഇതാണ് നമ്മൾ അല്പസമയം നേരത്തെ പറഞ്ഞതുപോലെ അഴീക്കോടൻ രാഘവൻ്റെ ശവകുടീരം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ പറയുന്ന ഈ പുഷ്പചക്രത്തിൻ്റെ പൂക്കൾ പോലും ഉണങ്ങിയിട്ടില്ല. കഴിഞ്ഞ 23-ാം തീയതി ഈ രക്തസാക്ഷിത്വത്തിൻ്റെ 50-ാം വാർഷികം ആചരിച്ച സ്ഥലമാണിവിടെ. അതുകൊണ്ട് തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി നമുക്കറിയാം നാളെ ഉച്ചയോടുകൂടി 11 മണിയോടുകൂടി കണ്ണൂർ എയർപോർട്ടിൽ പ്രത്യേക വിമാനത്തിൽ കോടിയേരിയുടെ മൃതദേഹം എത്തും. അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയായ കോടിയേരിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് രാവിലെ 11 മണിയോടുകൂടി കണ്ണൂർ ഡി സി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും. ആ പൊതുദർശനത്തിന് ശേഷം അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി ഈ കോടിയേരി, ഈ പയ്യാമ്പലം എന്ന് പറയുന്ന ലോകത്ത് തന്നെ അത്ഭുതകരമായ ഈ സ്ഥലത്തേക്ക് എത്തും. ഏതായാലും കോടിയേരി എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികമായ ഒരു മുഖമാണ്. ചിരിക്കുന്ന മുഖം, ആൾക്കാർക്ക് ഏറ്റവും സുപരിചിതമായ മുഖം, ഏറ്റവും ഊർജം പ്രസരിപ്പിക്കുന്ന മുഖമായ കോടിയേരി ബാലകൃഷ്ണൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. ആ അന്ത്യം, അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമമാണ് പയ്യാമ്പലത്ത് തിങ്കളാഴ്ച വൈകിട്ടോടുകൂടി നടക്കാൻ വേണ്ടി പോകുന്നത്. സി കെ കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂമിയായിരുന്നു എപ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ്റെ കരുത്തായി ഉണ്ടായിരുന്നത്. 5 തവണ തലശ്ശേരി നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കുമ്പോഴൊക്കെ തന്നെ ജനങ്ങളോട് എന്നും ഇഴചേർന്ന് നിൽക്കുന്ന നേതാവായിരുന്നു. ഏത് കാര്യത്തിനും ഒരു ഉത്തരവുമായി കോടിയേരിയെ സമീപിച്ചാൽ ആ ഉത്തരമുണ്ടായിരുന്നു. അത് രാഷ്ട്രീയപരമായി തന്നെ നമുക്കറിയാം,
വളരെ തിളച്ചു മറിഞ്ഞ രാഷ്ട്രീയ സംഘടനകൾ കണ്ണൂരിൽ വേദിയാകുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ ഇടപെടലുകൾ അത് വളരെ പ്രസക്തമായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കണ്ണൂരിലെ ജനതയോട് അടുത്ത് നിൽക്കുന്ന നേതാവിൻ്റെ ഈ വിയോഗം ആ നാട്ടുകാർക്ക് താങ്ങാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അനുശോചനം അർപ്പിക്കാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ എല്ലാവർക്കുമൊക്കെ അവസാനമായി ഒരു നോക്ക് പ്രിയ നേതാവിനെ കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ടോ സി കെ? എത്രമാത്രം ഒരുക്കങ്ങൾ നടത്തിയാലും ആ ഒരുക്കങ്ങൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ കഴിയാത്ത അത്രയും വലുതാണ്, വിപുലമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വ്യക്തിത്വവും വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും എല്ലാം തന്നെ. ഒനിയൻ സ്കൂളിൽ നിന്ന് 17-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ SFI-യിലൂടെ വന്ന് അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ ഒരു പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഉയർന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണ്. കേരളത്തിൽ താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത ഒരു വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ നമ്മൾ പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ 2-ാം വാർഷികം ആഘോഷിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഉൾക്കാഴ്ച, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി CPIM-ന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എല്ലാം നോക്കിയാൽ ഒരുപക്ഷെ ഈ CPIM-ൻ്റെ ജനകീയ അടിത്തറ, LDF-ൻ്റെ ജനകീയ അടിത്തറ വിപുലമാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കൈയും കണക്കുമുണ്ടാകില്ല. ഒരുപക്ഷെ ഇത്രയും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന് പറയുന്ന ഒരാൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ കഴിയുന്ന ഒരാൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ CPIM-ൻ്റെ ചരിത്രത്തിലുണ്ടാവില്ല. നമുക്കറിയാം ഈ കഴിഞ്ഞ കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് MLA KM Mani വലിയ പ്രശ്നങ്ങളുണ്ടായി, ഒരു വലിയ വിഭാഗം LDF-ലേക്ക് വന്നു. ദളിൽ പ്രശ്നങ്ങളുണ്ടായി, വലിയൊരു വിഭാഗം ഇതിലേക്ക് വന്നു. ലീഗിനകത്ത്, ഈ പറയുന്ന ILനകത്ത്, അങ്ങനെ പല രാഷ്ട്രീയ സംഘടനകൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കൂർമ്മബുദ്ധിയും കുശാഗ്രബുദ്ധിയും കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. ആ ഒരു വിപുലമായ അടിത്തറയാണ് രണ്ടാമതൊരു പിണറായി സർക്കാർ എന്ന് പറയുന്ന 99 സീറ്റുകൾ കൊണ്ട് അധികാരത്തിൽ വരാനുണ്ടായ കാരണം. വളരെ നർമ്മത്തോടുകൂടി, വളരെ വ്യക്തിപരമായ ഒരു ജെൻറിൽമാൻ എന്ന നിലയിൽ അദ്ദേഹം ഏത് വ്യക്തിയോടും അങ്ങേയറ്റത്തെ സ്നേഹത്തോടും വാത്സല്യത്തോടും ഇഷ്ടത്തോടും സ്നേഹത്തോടും കൂടി ഇടപെടാൻ കഴിയുന്ന ഒരു നേതാവ് നമുക്ക് ഒരുപക്ഷെ ഈ ചരിത്രത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പോലെ കാണാൻ കഴിയില്ല. ഏതൊക്കെ പ്രശ്നങ്ങൾ, ഏതൊക്കെ കാരണം വ്യക്തിപരമായ സിക്കയുടെ അനുഭവം കൂടി ചോദിക്കുകയാണ്. സിക്കെ കണ്ണൂരിലെ മാധ്യമ പ്രവർത്തകനാണ്. കോടിയേരിയോട് പല നേതാക്കന്മാരോടും ചോദിക്കാത്ത ചോദ്യങ്ങളൊക്കെ തന്നെ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴും കോടിയേരിയോട് ചോദിക്കുമായിരുന്നു ഏത് സങ്കീർണമായ ചോദ്യങ്ങളും, അതിനൊക്കെ സൗമ്യമായ ഉത്തരം കോടിയേരി നൽകുകയും ചെയ്തിരുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ കോടിയേരിയുടെ ആ ജീവിതത്തെയും ആ ഇടപെടലിനെയും എങ്ങനെയാണ് സിക്കെ നോക്കുന്നത്? ഈ ചോദ്യത്തോട് എനിക്ക് താങ്കളോട് വ്യക്തിപരമായി തന്നെ കടപ്പാടുണ്ട്. കാരണം എൻ്റെ തോളിൽ കൈവച്ച് വിജയ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അദ്ദേഹം എന്നെക്കൊണ്ട് ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ, ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിനകത്ത് പോലും അദ്ദേഹം എന്നോട് അങ്ങേയറ്റത്തെ വാത്സല്യം കാണിച്ചിട്ടുണ്ട്. എനിക്കാണ് ഏറ്റവും അവസാനം ഒരു ഇൻ്റർവ്യൂ, അരമണിക്കൂർ ഇൻ്റർവ്യൂ എന്ന് കണ്ണൂർ ഗസ്റ്റ് ഹൗസിലടക്കം അദ്ദേഹം തന്നത്. ഒടുവിൽ ഇൻ്റർവ്യൂ നീണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഒരു ഘട്ടത്തിൽ ആ അഭിമുഖം വരെ നിർത്തുകയും ചെയ്ത ഒരു വ്യക്തിപരമായ അനുഭവമുണ്ട്. ഞാനൊരു വ്യക്തിപരമായ കാര്യം ഈ സന്ദർഭത്തിൽ പറയുകയല്ല, പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ എന്ന മനുഷ്യൻ എന്നെപ്പോലെ ഒരാളോട് ഒരു തരത്തിലും അനുകമ്പയോ സ്നേഹമോ കാണിക്കേണ്ട ഒരു ബാധ്യതയും അദ്ദേഹത്തിനില്ല. പക്ഷേ അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്, എന്നോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാരോട് കാണിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് വളരെ വ്യക്തമായി എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹം, വാത്സല്യം, രാഷ്ട്രീയ ഉൾക്കാഴ്ച, രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മശക്തി, ഏത് കാലയളവിലെ ഏത് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിന് അതിൽ കൃത്യമായ ഉത്തരമുണ്ടാകും, ഓർമ്മയുണ്ടാകും. ഒരു രാഷ്ട്രീയ പ്രവർത്തകനോടും ഒരു രാഷ്ട്രീയത്തിനോടും ഒരു വിരോധവുമില്ലാത്ത ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനെ ഒരു കോടിയേരി ബാലകൃഷ്ണനാണ് ഇപ്പോൾ നമ്മൾക്ക് മുന്നിൽ നിന്നും ഭൗതികമായി അദ്ദേഹം ഇല്ലാതായിരിക്കുന്നത്. അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ്, അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരമാണ് തിങ്കളാഴ്ച ഉച്ചയോടുകൂടി 3 മണിയോടുകൂടി ഈ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പയ്യാമ്പലം എന്ന് പറയുന്ന വളരെ വിപുലമായ ഒരു സ്ഥലത്തേക്ക്, ഒരുപാട് മഹാരഥന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. വ്യക്തിപരമായി എനിക്കും നിങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടാകുന്ന കാര്യം
കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു സമന്വിതനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ വിയോഗം എന്ന നിലയിൽ നമ്മൾ അതിനെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് കരുതുന്നത്. ഒരുപക്ഷെ ഓരോ ഒരുക്കങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഒരുപക്ഷെ ഇ കെ നായനാർ മരിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് ആൾക്കാരുടെ ജനസഞ്ചയം എന്നല്ല ജനപ്രവാഹം ഈ പറയുന്ന ഈ പയ്യാമ്പലത്ത് അദ്ദേഹത്തെ സംസ്കരിക്കാൻ വേണ്ടി ആൾക്കാരെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യം ഈ പാലത്തിനപ്പുറത്തേക്ക് പാടുപെട്ട് തടഞ്ഞു നിർത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ അതിനെക്കൂടി മറികടക്കുന്ന ഒരു സാഹചര്യം തിങ്കളാഴ്ച നമ്മളിവിടെ കാണേണ്ടി വരും. ഏതായാലും അത് മനുഷ്യ മനസ്സിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനത്തിൻ്റെ മനുഷ്യൻ്റെ മനസ്സിൽ അദ്ദേഹം എത്തിപ്പെട്ട ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെ കൂടി ഒരു തെളിവായി നമുക്കതിനെ കാണാം. ഏതായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ വിയോഗമുണ്ടായിരിക്കുന്നു. ഇന്ന് 8 മണിയോടുകൂടി വിയോഗമുണ്ടായിരിക്കുന്നു. നാളെ 11 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തും. സിഖേ, കണ്ണൂരുകാർ പ്രത്യേകിച്ച് കേരളത്തിലെ ജനത കണ്ണീരോടുകൂടി ആ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കുകയാണ്. മുഖ്യമന്ത്രി നാളെ കണ്ണൂരിലുണ്ട്. നേതാക്കളൊക്കെ തന്നെ ഇന്ന് ജില്ലയിൽ ഉണ്ടോ? ഒരുപക്ഷെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കേണ്ടതായിരുന്നു. അത്രമേൽ മറ്റ് ഓരോ ജില്ലകളിലുമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്, ഇഴയെടുപ്പമുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യമില്ല. എങ്ങനെയാണ് ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? സി കെ, തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ രോഗാവസ്ഥ കാരണമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് AKG സെൻറ്ററിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് നിയമസഭാ മന്ദിരത്തിൻ്റെ കവാടത്തിലേക്ക് ഒന്നും തന്നെ കൊണ്ടുപോകാത്തത് എന്നാണ് നമ്മൾ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹത്തെ എങ്ങനെ ഉൾക്കൊള്ളും എന്ന ഒരാശങ്ക ഇപ്പോഴും കണ്ണൂരിലെ രാഷ്ട്രീയ സമൂഹം കാത്തു നിൽക്കുന്നുണ്ടാകും. കാരണം അത്ര എളുപ്പമായിരിക്കില്ല ഈ ജനസഞ്ചയത്തെ നേരിടുക എന്ന കാര്യം, അല്ലെങ്കിൽ ഈ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുക എന്ന കാര്യം. ഒരു സമയക്രമത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് ആൾക്കാരുടെ പ്രവാഹം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം നമ്മൾ കഴിഞ്ഞ ഈ പാർട്ടി കോൺഗ്രസിൽ, കഴിഞ്ഞ ഏപ്രിൽ മാസം നടന്ന പാർട്ടി കോൺഗ്രസിൽ തന്നെ കണ്ടതാണ്. ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ രോഗവും ക്ഷീണവും എല്ലാം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടെങ്കിൽ കൂടും അചഞ്ചലനായി നിന്നുകൊണ്ട് ഒരു തരത്തിൽ പോലും അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള ക്ഷീണമോ പ്രശ്നമോ പ്രയാസമോ പ്രകടിപ്പിക്കാത്ത രീതിയിൽ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ മുഴുവൻ സമയങ്ങളിലും അദ്ദേഹം വളരെ സജീവമായി നിലകൊണ്ടിരുന്നു. EMS അക്കാഡമിയിൽ നടന്ന ഈ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ, അത് കഴിഞ്ഞ് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, വെറും സാന്നിധ്യമല്ല, അദ്ദേഹത്തിൻ്റെ പ്രസരിപ്പിക്കുന്ന സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഊർജം, അളക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ ഊർജം, ഒരു ചിരിയോടുകൂടി ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ കഴിയുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. കാരണം അത്തരത്തിൽ അദ്ദേഹവുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള വ്യക്തിത്വം അദ്ദേഹമുണ്ട്. നമുക്കറിയാം കോടിയേരി എന്ന് പറയുന്ന സ്ഥലം കേവലമായ ഒരു പേര് മാത്രമല്ല. കാരണം ഈ പറയുന്ന മാഹി ഉൾപ്പെടുന്ന വിമോചന സമര കാലയളവിൽ നടന്നിരിക്കുന്ന ഈ സമരങ്ങളുടെ PP അനന്തൻ മുതൽ ഒരുപാട് മഹാരഥന്മാർ അവരുടെ ജീവനും ചോരയും അദ്ദേഹം നൽകിക്കൊണ്ട് പടുത്തുയർത്ത ഒരു പ്രസ്ഥാനമാണ്. മാഹി മുതൽ ഏതാണ്ട് തലശ്ശേരിയുടെ ഈ പറയുന്ന തിരുവങ്ങാട് വരെ വരുന്ന ഈ ഭാഗത്ത്, ആ ഭാഗം മുഴുവൻ നിറഞ്ഞു നിന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ നിന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടാകുന്നത്. SFI കാലയളവ് മുതൽ പിന്നീട് അങ്ങോട്ട് ഈ സമയം വരെ, ഇദ്ദേഹത്തിൻ്റെ ഈ വയസ്സ് വരെ മുഴുവൻ നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ പ്രതിഭ എന്ന് പറയുന്നത് തികച്ചും മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംസാരിക്കാവുന്ന ആ ഇഴയെടുപ്പമാണ്. അത്രമാത്രം അദ്ദേഹം സംസാരിക്കുന്നത് ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ നേതാവിന് അപ്പുറത്തുള്ള ഒരാളാണെങ്കിൽ അത് അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിക്കുന്നതായി തോന്നും. അദ്ദേഹത്തിനെതിരെ പല പല ആരോപണങ്ങളും പല പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബോംബുണ്ടാക്കും എന്ന് പറഞ്ഞതായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വരമ്പത്ത് കൂലി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം മറുപടി നൽകിയതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ വളരെ അല്പായുസായി മാത്രം നിന്ന ഒരു വിമർശനമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിൽ ഉണ്ടായിരുന്നത്. ആ കോടിയേരി ബാലകൃഷ്ണനാണ് ഇപ്പോൾ നമുക്കെല്ലാം തന്നെ അപ്രാപ്യനായി വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ്റെതായ ഫേസ്ബുക്കിൽ പങ്കുവെച്ച, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉൾപ്പെടെയുള്ള പങ്കുവെച്ച ആ ഒരു ഫോട്ടോ, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കോടിയേരി തിരിച്ചു വരുന്നു എന്ന ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് ഇന്ന് വൈകിട്ടോടുകൂടി, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടി അന്ത്യമുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് നമ്മൾക്കൊപ്പമില്ല. പക്ഷേ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം, അദ്ദേഹം നമ്മളോട് കാണിച്ച സ്നേഹം, സ്നേഹവായ്പ്, രാഷ്ട്രീയ ഉൾക്കാഴ്ച
എല്ലാം നമ്മുടെ അന്തരീക്ഷത്തിൽ നമുക്ക് തൊട്ടു നോക്കാവുന്ന അത്രയും അകലത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി ഈ കോടിയേരി ബാലകൃഷ്ണനും ഈ പറയുന്ന ഇ കെ നായനാരുടെയും അഴീക്കോടൻ രാഘവൻ്റെയും സി കണ്ണൻ്റെയും ഒ ഭരതൻ്റെയും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഇടയിൽ അദ്ദേഹം ജീവിക്കും. ശരി, സി കെ തീമാറുന്ന കണ്ണൂരിൻ്റെ രാഷ്ട്രീയ ഭൂമിക്ക് ഇന്ന് കണ്ണീരിൻ്റെ നോവാണ്.